ഹായ് ഫ്രണ്ട്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെ സ്ക്വയർ ട്യൂബുകൾ എങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഉപകരണം ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ 3/4 ഇഞ്ചിൻ്റെയാണ്. പൊതുവായിട്ട് നമുക്ക് ആവശ്യമുണ്ടാകുക അത് തന്നെയാണ്. നമുക്ക് കൈകൊണ്ട് വളയ്ക്കാൻ പറ്റുന്ന ബലത്തിലുള്ള എത്ര വണ്ണം ഉള്ളതിന് വേണം എങ്കിലും അതിനനുസരിച്ചുള്ള ഡൈ ചെയ്തിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ജീപ്പ്, മിനി ജീപ്പ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഒത്തിരി പേര് ചെറിയ മിനി വണ്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു പ്രശ്നം വരുന്നൊരു ഭാഗമാണ് ഇതുപോലെ ട്യൂബ് ബെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളത്, വളവുകളും ഒക്കെ വരുന്ന സമയത്ത്. ഇത് ഈ ഒരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നമൊക്കെ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏത് വലിപ്പത്തിലുള്ളൊരു ട്യൂബാണ് എടുക്കുന്നത് അതിൻ്റെ വലിപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം ഒരു മോഡൽ ചെയ്യാൻ നോക്കാനുണ്ടെങ്കിൽ ആ മോഡലിനനുസരിച്ച് ആ ഒരു ബെൻഡ് വളച്ചെടുക്കണം. ഒരു ഫ്ലാറ്റ് പീസിൽ, ഒരു പട്ട അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്ന ആ സാധനത്തിൽ വളച്ചെടുക്കണം അതേ ഷേപ്പിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വലിപ്പത്തിനനുസരിച്ച് ഓരോ ബെൻഡിൻ്റെ കർവിലുള്ള വ്യത്യാസം ഉണ്ടാകും. എല്ലാം 90 ഡിഗ്രി ആംഗിളായിരിക്കും, പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ആ ഉരുണ്ട് വരുന്ന ഭാഗത്തിന് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ അതിനൊരു മോഡൽ, ഇതിപ്പം 3/4 ഇഞ്ച് എൻ്റെ കയ്യിൽ ട്യൂബ് വളച്ചതില്ലായിരുന്നു, കൊണ്ട് 3/4 ഇഞ്ച് ഒരു പൈപ്പ് വളച്ചതിൻ്റെയാണ് ഞാനിത് മോഡലായിട്ട് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതേ ഷേപ്പിൽ ചെയ്ത് കിട്ടിയാലും മതി. കറക്റ്റാണ്, 90 ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളയ്ക്കുന്ന ട്യൂബ് കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അതിനേക്കാളും ഒരു കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് വേണം നമ്മളത് ഇതാക്കിയെടുക്കാൻ. അതിൻ്റെ കറക്റ്റ് ഷേപ്പായി കഴിഞ്ഞാൽ നമുക്കതൊരു അടുത്തത് നമ്മൾക്ക് ഇതിനകത്ത് ആവശ്യം വന്നിരിക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള പ്ലേറ്റുകളാണ്. അത്യാവശ്യം കട്ടിയുള്ളത് എടുക്കുക, കാരണം നമുക്കിതെല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടതും അത്യാവശ്യം ബലത്തിലിരിക്കേണ്ടതും ഇതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കേണ്ടതൊക്കെ ഇതിലേക്കാണ്. എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ഒരെണ്ണവും 5 ഇഞ്ചിൻ്റെ സ്ക്വയർ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചിൻ്റെ സ്ക്വയറിൽ മാത്രമായിട്ടും ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വശം കാണാനും കാണിക്കാനുമൊക്കെ ആയിട്ട് കുറച്ചുകൂടി എളുപ്പം ഇതായതുകൊണ്ടാണ് ഞാൻ ഈ 2 പീസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വെച്ചാക്കുന്നത് പോലെ നമുക്കത് വെച്ചിട്ട് അതിൽ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചെറിയ പീസ്, ഇപ്പോൾ നമ്മൾ ചെറിയ പീസ് എന്ന് വേണമെന്നില്ല, അതേ സെയിം അളവ് തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. അത് അതിൻ്റെ മുകളിൽ വരത്തക്ക വിധത്തിൽ ഇങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത്. ഇവിടെ ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ 3/4 ഇഞ്ചിൻ്റെതായതുകൊണ്ട് അതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് പുറത്തോട്ടുള്ള ഗ്യാപ്പ് കൃത്യമായിരിക്കണം, കാരണം അവിടെ ഒരു നമുക്ക് ലോക്ക് പോലെ ഒരു സംഭവം പിടിപ്പിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പുറം ഭാഗം വരുന്ന ഭാഗം, പുതിയ പീസാണെങ്കിൽ ആ പ്രശ്നമില്ല, ഇതിപ്പോൾ പഴയ പീസ് ആയതുകൊണ്ടാണ്, അവിടെയുള്ള അതിനെ ഒന്ന് നല്ലവണ്ണം ഉരച്ച് സ്മൂത്താക്കി എടുക്കണം. അതല്ലെങ്കിൽ അത് പ്രസ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പാടുകളൊക്കെ നമ്മൾ ഈ വളയ്ക്കുന്ന ട്യൂബിൽ വരാനുള്ള സാധ്യതയുണ്ടാകും. അത് നല്ല സ്മൂത്താക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഭാഗത്ത്, അതായത് ഇതിൻ്റെ ലോക്ക് പിടിപ്പിക്കാൻ ട്യൂബിൻ്റെ ഉള്ളിലോട്ട് കടത്തി വെക്കാനുള്ള ആ ഭാഗത്ത് കറക്റ്റ് 3/4 ഇഞ്ചിൻ്റെ അളവിന് ആക്കിയിട്ട് വേണം ആ ഒരു അളവ്. ഒരു ജസ്റ്റ് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ അത് പുറത്ത് വലിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യണം, ഊരിയെടുക്കാൻ പറ്റണം. അത്രയും ഉള്ള ഗ്യാപ്പിലിട്ടിട്ട് വേണം അത് വെൽഡ് ചെയ്യാൻ. ഈ സൈഡും അതുപോലെ തന്നെ അത് കണക്കാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ കറക്റ്റായിട്ട് ഇത് ആ സ്ക്വയർ പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്കത് വെൽഡ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് അത് അങ്ങനെ വെച്ച് വെൽഡ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്കിതിൻ്റെ ഒരു ഹാൻഡിൽ വേണം ഇതിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 25 mm കമ്പിയാണ്. അത് ഇത് ഒരു ആക്സിലിൻ്റെ പീസാണ്. അതെന്തെങ്കിലും ബലത്തിന് ഒന്നുകിൽ പൈപ്പിട്ടാലും മതി, നമുക്കിത് ബലത്തിന് വളയ്ക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള എന്തെങ്കിലും കട്ടിയുള്ളൊരു സാധനം, അതും കൂടെ ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് വേണം വെൽഡ് ചെയ്യാൻ. വെൽഡ് ചെയ്യാൻ എടുക്കുന്നതിന് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് വെൽഡ് ചെയ്യുക ഹാൻഡിലൊക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് 3/4 ഇഞ്ചിൻ്റേത് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്മൂത്തായിട്ട് പോകത്തില്ല. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഫ്ലാറ്റാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ 3/4 ഇഞ്ച് ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ ഞാൻ വേറൊരു തരത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കട്ടി കുറച്ച് കുറയ്ക്കണം. ഇതിപ്പം ഇതിൻ്റെ ഉള്ളിൽ മുകളിൽ വെച്ചിട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ട്യൂബ് ഒത്തിരി ഗ്യാപ്പിൽ കടന്നിട്ട് സൈഡ് വളഞ്ഞു പോകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ സൈഡ് കറക്റ്റായിട്ട് ആ 3/4 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കിങ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കനം അതിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും.
അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് എടുക്കണം. ആ കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് വെൽഡ് ചെയ്യാൻ അത്യാവശ്യം ഗ്യാപ്പുണ്ട്. എങ്കിലും കുറച്ചുകൂടെ എളുപ്പവും നല്ല ബലം കിട്ടുന്നതും നമ്മൾ വേറൊരു രീതിയിൽ ഇതിൻ്റെ ഒരു നാല് ലോക്കുകൾ പോലെ അല്ലെങ്കിൽ നാല് കട്ടിങ്ങുകൾ പോലെ ആക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ കട്ടിങ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ടിങ് അവിടെ നിർത്തിയിട്ട് മറ്റുള്ളതെല്ലാം മുറിച്ച് കളഞ്ഞ് അത് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ ഇപ്പം നമുക്ക് ആ നാല് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളും ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിൽ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ വെക്കുന്ന പീസിൽ ഡ്രില്ല് ചെയ്തിട്ട് അതിൽ കൂടെയാണ് വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ അത് മാർക്കിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീസ് എടുത്തിട്ട് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിൽ കുറച്ച് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് അതിന് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ആ ഒരു മാർക്കിങ്സ് കിട്ടും. നമുക്ക് അതിൽ കൂടെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിലേക്ക് താഴ്ത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് അതേ അലൈൻമെൻറ്റിൽ കിട്ടിയിട്ട് നമുക്കത് വെൽഡ് ചെയ്യാൻ പറ്റും. 6 mm ഹോളാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം ചെറിയ ബിറ്റ് ഉപയോഗിച്ചിട്ട് തുളച്ചിട്ട് പിന്നീട് വലിയ ബിറ്റ് 6 mm ബിറ്റ് ഇട്ടിട്ട് തുളച്ചെടുത്താൽ മതി. ആ നാല് പോയിൻ്റിൽ കൂടെയാണ് നമ്മളത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ബാക്കിയുള്ളത് പിന്നെ സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന സൈഡിൽ കൂടെ ചെയ്യാം ബലം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ആ മാർക്കിങ്സ് ഇതിൽ ആ ഗ്രീസിൻ്റെ ഇതിൽ പതിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം തുളച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിന് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ലോക്ക് പോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം പുറത്തോട്ട് വരുന്നതും അപ്പോൾ നമുക്കത് മുകളിൽ നിന്ന് വെൽഡ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ അതിനകത്ത് കറക്റ്റായിട്ട് നിന്നോളുകയും ചെയ്യും. അടുത്തായിട്ട് നമുക്കത് ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള ഗ്യാപ്പ് കറക്റ്റായ ഒരു 3/4 inch ട്യൂബ് സ്മൂത്തായിട്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീങ്ങണം. പക്ഷേ എന്നാൽ സൈഡിലോട്ട് ഒരു ആടി കളിക്കാൻ പാടില്ലാത്ത തരത്തിൽ കറക്റ്റായിട്ട് നീക്കണം. ആ ഒരു ടൈറ്റാണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടുന്നത്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇത് ട്യൂബ് കടത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കാണ്. അത് ഈ രണ്ട് പ്ലേറ്റുകൾ രണ്ട് സ്ക്വയർ പ്ലേറ്റുകളെ തമ്മിൽ അതിന് മുകളിൽ കൂടെ വെച്ചിട്ടാണ് ലിങ്ക് വെൽഡ് ചെയ്യുന്നത്. അത് വെൽഡ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്യൂബ് ഉള്ളിൽ വെച്ചിട്ട് തന്നെ വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് സ്പോട്ട് അടിച്ചതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് അത് സ്മൂത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ടോയെന്നുള്ളത്. അത് കറക്റ്റായിട്ട് വെൽഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ഓരോ ഹോളിൽ കൂടെ ഇതുപോലെ വെൽഡ് ചെയ്തെടുക്കുക. അതിൻ്റെ സൈഡിൽ ഫ്ലാറ്റ് പീസിൻ്റെ സൈഡ് വരുന്ന ഭാഗത്തും പിന്നെ ഉള്ളിൽ കൂടെ വെൽഡ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ വെൽഡ് ചെയ്ത് കറക്റ്റായിട്ട് നല്ല എല്ലാം വെൽഡ് ചെയ്ത് ബലം ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ എക്സസ് ഉള്ള ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ശരിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗത്ത് ഒരെണ്ണത്തിന് ഒരു കട്ടിങ് ഉണ്ടായിരുന്നു ഒരു പ്ലേറ്റിന്. മറ്റേ പ്ലേറ്റും കൂടെ അതുപോലെ അതിൻ്റെ മൂല കട്ട് ചെയ്ത് കളയണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വളയ്ക്കുന്ന സമയത്ത് നിലത്തോട്ട് താഴ്ന്ന് ഇറങ്ങുമില്ലെങ്കിൽ മണ്ണ് കുഴിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉരുട്ടിയെടുത്താൽ മതി. റൗണ്ട് പോലെ ആക്കി എടുത്താൽ മതി. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഗ്രൈൻഡിങ് വീലോ അല്ലെങ്കിൽ ഫ്ലാപ്പ് ഡിസ്കോ ഇട്ടിട്ട് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ലോക്ക് വരുന്ന ഭാഗത്തല്ലാതെ വളഞ്ഞ് ഉള്ളിലേക്ക് കയറേണ്ട ഭാഗത്ത് മറ്റൊന്നും ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എന്നാലും ആവശ്യമില്ല. ഇതുപോലെ സൈഡ് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം. അന്നേരം അത് ഉള്ളിലേക്ക് സ്മൂത്തായിട്ട് തട്ടാതെ കറക്റ്റായിട്ട് കടന്ന് തെന്നി കടന്ന് പോക്കോളും. നമ്മൾ വളയ്ക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിതിന് വളയ്ക്കാനായിട്ട് അതിലേക്കൂടെ കറക്റ്റ് ആ ഒരു നമ്മൾ ആ ലോക്ക് പോലെ വെച്ചിരിക്കുന്ന അതിന് അങ്ങോട്ട് കടന്ന് നിൽക്കുന്ന ഭാഗം സ്ക്വയർ ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഹാൻഡിലായിട്ട് എന്തെങ്കിലും ഒരു ഇത്ര മണ്ണോളൊന്നും വേണമെന്നില്ല, നല്ല അത്യാവശ്യം നല്ല ബലമുള്ള എന്തെങ്കിലും ഇട്ടിട്ട് ആ ഹാൻഡിൽ പിടിച്ചിട്ട് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വളഞ്ഞ് കിട്ടും. തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ടാകും, പക്ഷേ ഒന്ന് രണ്ട് വട്ടം ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് പോലും എടുക്കാതെ നമുക്കത് വളഞ്ഞ് കിട്ടുന്നുണ്ട്. ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. കാണുന്ന പോലെ തന്നെ സൈഡിലൊന്നും വളഞ്ഞു പോകുവാകട്ടെ പുറത്തോട്ട് വീർത്ത് വരുവാകട്ടെ അതൊന്നും ചെയ്തിട്ടില്ല. നല്ല കറക്റ്റായിട്ടുള്ള ബെൻഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നിലത്തിട്ട് ചവിട്ടി വളയ്ക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ചവിട്ടി പിടിക്കുന്ന അതിൻ്റെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്ത് ചെറിയൊരു വളവ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ചുറ്റിക്ക് ഒരടി അടിച്ചു കഴിഞ്ഞാൽ അത് നേരെയായി കിട്ടുന്നതേ ഉള്ളൂ. നമുക്ക് ഇതുപോലൊരു സാധനം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്യൂബൊക്കെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ ഒരു 45 degree വേണമെങ്കിൽ അതിൻ്റെ പകുതി വരെ എത്തിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ 45 degree വളഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം 90 degree ഇതിൽ വരുന്നത്. അതേ ആവശ്യം വരത്തുള്ളൂ, അതിൽ കൂടുതൽ വേണ്ട വരുന്നില്ലായിരിക്കും. അതിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനും അതും വേണമെങ്കിൽ ഇതിൽ ഇതുപോലെ ഡൈ ആ നടുക്ക് വെക്കുന്ന ഫ്ലാറ്റിൽ മാറ്റി വെച്ചിട്ട് അതും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. മിക്കവാറും എല്ലാം 90 degree ആയതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.